ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട്, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒരു ഫോർക്കോ തവിയോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് എങ്ങനെയായാലും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ തിരുവിയതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് വയ്ക്കാം. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഏത്തപ്പഴവും തേങ്ങ എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഏത്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പഴുത്തു പോയ ഏത്തപ്പഴം എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഷേപ്പിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. സ്ക്വയർ ഷേപ്പിലോ റൗണ്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഓവലിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിൽ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് വയ്ക്കാം. ഏത്തപ്പഴം മുഴുവനും ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് 10 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിനായിട്ട് ബ്രെഡ് പൊടിച്ചാണ് എടുത്തത്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലറ്റായിട്ടത് കോൺഫ്ലോർ മിക്സിലേക്ക് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് വയ്ക്കാം. എല്ലാ കട്ട്ലറ്റും ഇതുപോലെ പൊതിഞ്ഞെടുത്ത് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണിത്. പഴം പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് സമയം മാത്രം മതി നമുക്കത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വൈകുന്നേരം സ്നാക്സായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റാണിത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കളർ മാറുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഉൾഭാഗത്ത് പഴം വേവിച്ച പഴം ആയതുകൊണ്ട് തന്നെ ഉൾഭാഗമൊന്നും വേകേണ്ട ആവശ്യമില്ല. പുറം ഭാഗം മാത്രം ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള കട്ട്ലറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരിയിട്ട് ഒരു ടിഷ്യൂയിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. രണ്ടാമതിട്ടതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട്ലറ്റ് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.